എട്ടാമത്തെ ചോദ്യം എ ഡിസ് ത്രോൺ ടോയ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവഡ് ടു ബി നയൻ വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രൊബോളിറ്റി ദാറ്റ് നമ്പർ ഫൈവ് ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഈ ചോദ്യം നമുക്ക് എളുപ്പവഴിയിൽ ചെയ്യാം എ ഡിസ് ത്രോൺ ടോയ്സ് ആൻഡ് ദ സമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവഡ് ടു ബി നയൺ ഒരു ഡൈ രണ്ട് പ്രാവശ്യം എറിഞ്ഞു കിട്ടിയിരിക്കുന്ന നമ്പേഴ്സിന്റെ സമ്മ് നയൺ ആണെന്ന് കണ്ടു അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള ആ പെയറുകൾ ഒന്നെങ്കിൽ അത് ത്രീ സിക്സ് ആണ് അല്ലെങ്കിൽ അത് ഫോർ ഫൈവ് ആണ് അല്ലെങ്കിൽ അത് ഫൈവ് ഫോർ ആകാം അല്ലെങ്കിൽ അത് സിക്സ് ത്രീ ആകാം ഇവിടെ ഈ നാല് ഔട്ട്കംസേ വന്നിരിക്കാനുള്ള സാധ്യതയുള്ളൂ കാരണം പറഞ്ഞിരിക്കുകയാണ് സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവഡ് ടു ബി നയൻ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സിന്റെ സമ്മ് നയൺ ആണ് തുക നയൺ ആണ് രണ്ട് ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ തുക നയൺ വരുന്ന രീതിയിൽ നമുക്ക് ആകെ ഈ നാല് പെയറുകൾ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനകത്ത് ചോദ്യം ഇതാണ് വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോവർട്ടി ദാറ്റ് ദ നമ്പർ ഫൈവ് ഹാസ് അപേഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഫൈവ് ഒരു ഡൈയിലെങ്കിലും വന്നിരിക്കാനുള്ള സാധ്യത എന്താണ് എന്നതാണ് ചോദ്യം അപ്പം അങ്ങനെയെങ്കിൽ ഈ നാലെണ്ണത്തിനകത്ത് ഫൈവ് വരുന്നത് നമുക്കറിയാം രണ്ട് കേസുകളിലാണ് അപ്പം അങ്ങനെയെങ്കിൽ ത്തിലെങ്കിലും വന്നിരിക്കാനുള്ള സാധ്യത അത് ടു ബൈ ഫോർ അല്ലെങ്കിൽ വൺ ബൈ ടു ആണ് ടെക്സ്റ്റ് ബുക്കിലെ രീതി അനുസരിച്ച് ഈ പ്രോബ്ലം ചെയ്യേണ്ട വഴി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ രണ്ട് ഇവൻസ് എ ബി എന്ന് എടുക്കണം എന്ന് പറയുന്നത് സം ഓഫ് ദ നമ്പേഴ്സ് ഒബ്സർവ് ടു ബി നയൻ അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഫൈവ് ഹൗസ് അറ്റ്ലീസ്റ്റ് വൺസ് അങ്ങനെ എടുത്ത് എയും ബിയും ആ ഇവൻസ് മുഴുവനും എഴുതി ഇവിടെ നമ്മൾ പി എഫ് ബി ഗവൺ കണ്ടുപിടിക്കണം അതായത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എ എന്നുള്ള രീതിയിൽ ഫോമില് കൊടുത്ത് കണ്ടുപിടിക്കണം അത്രയും ഒന്നും പോകാതെ തന്നെ ഈ രീതിയിൽ ആലോചിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ വൺ ബൈ ടു ആണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും